हलो फ्रेंड्स वेलकम बैक टू अनदर वीडियो वाइकिंग्स रामा सीस फस्ट एपिसोड नाम एक्सप्लेन आदमी वीडियो कासणस फस्ट एपिसोड का श्रमिक मनसू अब नमु समय क्या रामा सीस फस्ट एपिसोड एक्सप्लेन अंबे नि चानल आदमी का चानल सब्सक्रैइब तोटे बेल एनेबल अंज सोल वे चानल सब्सक्रैइब नापत् सब्सक्रैइबर्स नम्बर चानल कूड़िया नमुक अड़ा अदरा नमुक नोक नमुक समय क्या वीडियो कई एपिसोडवसान हेरिक ब्रूक रोड़े तूटे निका वे कपिसोड तीर अगर ई एपिसोड हेरिके कूड़े युद्ध वरुण हेरिक ब्रूकानोलोरेंगिनेगिन कूटाणिकेगिनो चोरी वरादे अब अर्णी चो वरादो अब रगिनर पर तीर्च हेरिक ब्रूक परा पा अरे कारणु अब कि हेरिकपयद चतीन सहोद रगिनर कि हेरिके ए सहोद चति या विश्वसद अगर कार्यम अब फ्लोको रगिनर नी एप चीत क्यों प्रतीक्षू अगे आने कुरे दुख फ्लोकी परगिनर कूटाड़ेल अवे विश्रमिक रगिनर और विषम कम सहोद चतिवर्को अगर रगिनर पुरती मुखम कहान फ्लोकी वह पर या चतियन दे वन रगिनर मोलोट नोकब हेरिक ब्रूकिपम रोलो निकू अगे रोलो हेरिक ब्रूक युद्ध तुम तैयार हेरिक ब्रूक रोलो चोक निल कुबोधमोलो पर कुबोधवी अगे हेरिक ब्रूक रोलो प्रार्थिक अब अर्णी अगर वर हेरिक ब्रूक सहयोग का हेरिक ब्रूको पर अवड़े वो अगर अर्णी नेरे वन या रगिनर पर वरिदान रगिनर सहोद संसा रोलो नाम तवण औरमी युद्ध नी और सहोद युद्ध निे पर रगिनर आगिनर मे या चोरको काोड़ पे अगर अरणी नेरे चगिनर ई क्यों पर रगिनर आगे विषम अगेवसानर तमिल युद्ध निकू रु सैन्य युद्ध तुम तैयार अगर युद्ध
യുദ്ധത്തിൽ റോളോ ഫ്ലോക്കിക്ക് സാരമായ പരിക്കേൽപ്പിക്കുകയും അർണിയെ റോളോ ക്രൂരമായി കൊന്നുകളയുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം യുദ്ധം തീരുകയാണ്. രണ്ടുപേരും ജയിക്കാണ്ട് ആ യുദ്ധം തീരുന്നു. അപ്പോഴാണ് റെഗ്നർ പറയുന്നത്, നമ്മുടെ സ്ഥലത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? നമുക്ക് വേറെ പല സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കാനുണ്ട്. കിങ് ഹെർക്ക് പറയും, ഞാൻ റെഗ്നർ പറയുന്ന വാക്കിനോട് യോജിക്കുന്നു, ഇനി ഞാൻ നീയായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. അപ്പോൾ ഹെർക്ക് ബ്രുക്കും പറയും, ഇനി ഞാൻ നീയുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. അങ്ങനെ ഹെർക്ക് ബ്രുക്കും കിങ് ഹെർക്കുമെല്ലാം ഒരുമിക്കുകയാണ്. അപ്പോഴാണ് റെഗ്നർ റോളോ അടുത്ത് പറയുന്നത്, എൻ്റെ മകൾ ഗീത മരിച്ചിരിക്കുന്നു, നീ ഇപ്പോഴെങ്കിലും അതറിയണം. അങ്ങനെ ഫ്ലോക്കിക്ക് ആകെ ദേഷ്യം വന്നിട്ട് അവൻ്റെ മുഖത്തോട്ട് തുപ്പുകയാണ്. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. ഫ്ലോക്കിക്ക് നല്ല പരിക്കുണ്ട്. അങ്ങനെ അവർ തിരിച്ചെത്തുന്ന നോക്കി എല്ലാവരും അവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഫ്ലോക്കിയെ ഇറക്കുമ്പോൾ ഫ്ലോക്കിയുടെ ഭാര്യ ഫ്ലോക്കി എന്ന് വിളിച്ച് കരയുന്നു. റെഗ്നർ നേരെ ചെന്നില്ല, ഗാർത്തയെ കെട്ടിപ്പിടിക്കുകയാണ്. റോളോ ഇപ്പോൾ കുറ്റവാളിയാണ്, അതുകൊണ്ട് അവനെ ബന്ദിയായിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ റെഗ്നർ എല്ലാ കാര്യവും വിവരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ കുറേ ദിവസമായി യുദ്ധം നടക്കുന്നത്, പക്ഷേ ആരും ജയിച്ചില്ല. അവസാനം ഞങ്ങൾ ആ യുദ്ധം നിർത്തിവെച്ചു. ഒറ്റക്കണ്ണൻ അർണി ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു. കാരണം ഫ്ലോക്കിക്കും സാരമായ പരിക്കേറ്റു. എല്ലാത്തിനും കാരണം റോളോയാണ്. റോളോ ഞങ്ങളെ ചതിച്ചു. ലഗാർത്ത് ചോദിക്കും, നിങ്ങളും ആ രാജ്ഞിയും തമ്മിൽ എന്തായിരുന്നു? അപ്പോൾ റെഗ്നർ പറയും, ഈ ചെറുക്കനാണോ അതെല്ലാം പറഞ്ഞത്? അതും ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അശോകമരം കാണാൻ ഒരുമിച്ചാണ് പോയത്. അത് മാത്രമാണോ ഉണ്ടായതെന്ന് ലഗാർത്ത് ചോദിക്കുന്നു. അപ്പോൾ റെഗ്നർ ആകെ ദേഷ്യം വരികയാണ്, ഇതൊക്കെ ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്നും പറഞ്ഞ് റെഗ്നർ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നു. ഇനി ഞാനിവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് പോകുകയാണ്. പക്ഷേ ലഗാർത്ത് നേരെ അവൻ്റെ പുറകെ ചെന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവൻ എറിയുകയാണ്. നീ എന്നെ ചതിച്ചുവല്ലേ, നീ എത്ര ദിവസം അവളുടെ ഒപ്പം കിടന്നു എന്നെല്ലാം ചോദിക്കുന്നു. റെഗ്നർ പറയും, ആകെ ഒരു ദിവസം മാത്രമാണ്. ലഗാർത്തൊക്കെ ആകെ ദേഷ്യം വരികയാണ്. അപ്പോൾ റെഗ്നർ പറയും, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്? നീ ഒരിക്കലും ഇനി അവളെ കാണാൻ ശ്രമിക്കരുതെന്ന് ലഗാർത്ത പറയുന്നു. റെഗ്നർ ഉറപ്പ് പറയുകയാണ്, ഞാൻ ഇനി ഒരിക്കലും അവളെ കാണാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ അവർ തമ്മിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ റെഗ്നർ ബിയോങ്ങിനെ വിളിച്ച് സംസാരിക്കുകയാണ്. റോളോക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്ന് ബിയോങ് ചോദിക്കുന്നു. എൻ്റെ സഹോദരനെ എനിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ന്യായസഭയിലാണ് അവനെ ഹാജരാക്കുന്നത്. അവിടെ എന്ത് ശിക്ഷയാണ് അവനിക്ക് വിധിക്കുന്നത്? അത് ഞാൻ നടപ്പിലാക്കും. റെഗ്നർ ആ കോയിൻ എടുത്തിട്ട് ബിയോങ്ങിന് കാണിച്ചു കൊടുക്കും. നീ കോയിൻ കണ്ടോ? ഈ കോയിനിൽ അവിടുത്തെ രാജകുമാരിയുടെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ റോളോയെ കാണാൻ വേണ്ടി പയ പ്രഭുവിൻ്റെ ഭാര്യ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നേരെ റോളോടെ അടുത്ത് സംസാരിക്കുകയാണ്. റോളോക്കാകെ തണുത്തിട്ട് അവളുടെ പൊതുപ്പ് വെച്ച് പൊതുപ്പിക്കുന്നു. അപ്പോൾ റോളോ പറയും, മരിച്ച ശരീരത്തിന് എന്തിനാണ് ചൂട് പകരുന്നത് എന്നും പറഞ്ഞ് റോളോയെ ന്യായസഭയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാവരും പറയും, ഇവൻ ചതിയനാണ് ചതിയനാണെന്ന്. ന്യായാധിപൻ വിധി പറയുകയാണ്, ഇവൻ നമ്മളെ ചതിച്ചു, നമ്മുടെ സഹോദരന്മാരെ ഇവൻ കൊന്നു, കുറേ കുട്ടികൾ അനാഥരായി, അവരുടെ അച്ഛനെയും ഇവർ കൊന്നു. ഇവനിക്കുള്ള ശിക്ഷ മരണശിക്ഷ മാത്രമാണ്. പക്ഷേ ഞാൻ ഇവനിക്ക് ദയ നൽകുകയാണ്. കാരണം ദൈവങ്ങൾക്ക് ഇവൻ്റെ മരണം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ആ യുദ്ധത്തിൽ വെച്ച് തന്നെ ഇവനെ കൊല്ലാമായിരുന്നു. പക്ഷേ ഇവനെ കൊന്നില്ല, കാരണം ദൈവങ്ങൾക്ക് ഇവനെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ വെറുതെ വിടുകയാണ്. ഇത് കേട്ടതുകൂടി അവിടെയുള്ള എല്ലാവർക്കും ദേഷ്യം വരികയാണ്. ഒരുത്തൻ നേരെ റെഗ്നറിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീയാണ് ഇവിടുത്തെ ഭരണാധികാരി, നീയാണ് ഇവനിക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത്. റെഗ്നർ പറയും, ഞാനല്ല വിധിക്കേണ്ടത്, ന്യായാധിപനാണ് ശിക്ഷ വിധിക്കേണ്ടത്. അപ്പോഴാണ് ന്യായാധിപൻ്റെ കയ്യിൽ നേരെ റെഗ്നർ കാണിച്ച ആ കോയിൻ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? റെഗ്നറാണ് റോളോയെ രക്ഷിച്ചത്. റെഗ്നറിനെ കാണാൻ റോളോ അങ്ങോട്ട് വരികയാണ്. റോളോ പറയും, ഞാൻ നിന്നെ ചതിച്ചതല്ല, എനിക്ക് നിന്റെ നേരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് പറയുന്നു. റോളോ അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് പഴയ പ്രഭുവിൻ്റെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് കാണിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് പോകുകയാണ്, കാരണം എന്നെ ആർക്കും ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ പഴയ പ്രഭുവിൻ്റെ ഭാര്യ പറയും, നിന്നെ രക്ഷിച്ചത് ദൈവങ്ങളാണ്, നിന്നെക്കൊണ്ട് അവർക്ക് എന്തോ നേടാനുണ്ട്, അതുകൊണ്ട് നീ ഒളിച്ചോടാൻ പാടില്ല, നീ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവൾ പറയും, നിനക്ക് പലതും നേടാനുണ്ട്, നീ ഇവിടെ നിന്ന് പോകരുത്. അപ്പോൾ ആ റെഗ്നർ മകൾ മരിച്ച സ്ഥലത്ത് പോയിരുന്ന് വിഷമിക്കുന്നത്, ഗീത ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല നീ മരിച്ചപ്പോൾ, അതിലെനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം എന്നും പറഞ്ഞ റെഗ്നർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ രാജ്ഞി റെഗ്നറിനെ കാണാൻ അങ്ങോട്ട് വരുന്നത്. റെഗ്നർ അവിടെ കിടന്ന് തന്നെ
ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴാണ് ബിയോങ് ഓടി വന്ന് അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നത്. ദേ ആ രാജ്ഞി ഇങ്ങോട്ട് വരികയാണ്. റെഗ്നർ ഒരു മരത്തിൻ്റെ അവിടെ പോയി ഒളിച്ചു നിന്ന് നോക്കുന്നു. ഈ വിവരം ലഗാർത്തെ അറിയുമ്പോൾ റെഗ്നർ പറയും, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവൾ ഇങ്ങോട്ട് വരുന്നത്. നേരെ ആ രാജ്ഞി അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ലഗാർത്ത നിനക്ക് സ്വാഗതമെന്ന് പറയുന്നു. കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് നമ്മൾ ലഗാർത്ത പറയുന്നു. കുറച്ചു നേരം വിശ്രമിക്കാനും പറയുന്നു. അപ്പോൾ ആ ലഗാർത്ത മകനെയല്ല പരിചയപ്പെടുന്നത്, ഇതെൻ്റെ മകൻ ബിയോങ്, ഇതെൻ്റെ ഭർത്താവ് റെഗ്നർ. അപ്പോൾ അവൾ പറയും, എനിക്ക് ബിയോങ്ങിനെ നേരത്തെയും അറിയാമായിരുന്നു, അശോകമരം കാണാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോയതെന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ലഗാർത്ത ഓരോ കാര്യങ്ങൾ അവളോട് ചോദിക്കുന്നു. നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്, നിൻ്റെ അമ്മയുടെ പേരെന്താണെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഉത്തരം പറയുന്നു, എൻ്റെ അച്ഛൻ വലിയൊരു പോരാളിയായിരുന്നു. അങ്ങനെ ആ രാജ്ഞി ബിയോങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, നിനക്ക് എന്നെ ഓർമ്മയില്ലേ, നമ്മൾ ഒരുമിച്ചാണ് അശോകമരം കാണാൻ പോയത്, എനിക്ക് നിൻ്റെ കൂട്ടുകാരിയാവാൻ താല്പര്യമുണ്ട്. അപ്പോൾ തന്നെ ബിയോങ് പറയും, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവളെ അപമാനിക്കുന്നു. അങ്ങനെ അവൾ അവിടെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ പുറത്തിറങ്ങുന്നു. അപ്പോഴാണ് ബിയോങ് പറയുന്നത്, ഇവൾ വന്നതോടുകൂടി നമ്മുടെ സന്തോഷമെല്ലാം പോയി. അപ്പോൾ റെഗ്നർ പറയും, അവളെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, കാരണം അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞിയാണ് ഉള്ളതെന്ന് റെഗ്നർ ബിയോങ്ങിനോട് പറയുന്നു. നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ റെഗ്നർ ബിയോങ്ങിനോട് പറയുന്നു. അപ്പോഴാണ് പഴയ പ്രഭുവിൻ്റെ ഭാര്യ ലഗാർത്തയോട് ചോദിക്കുന്നത്, നീ ഒരുപാട് ദുഃഖിച്ചാളൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ ലഗാർത്ത പറയും, അതെ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞി ആരുടെ പോലുമാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബിയോങ് ഫ്ലോക്കിയെ കാണാൻ ചെല്ലുകയാണ്. ഫ്ലോക്കിക്ക് ഇപ്പോൾ കുറച്ച് കുറച്ച് സുഖപ്പെട്ട് വരികയാണ്. അപ്പോൾ ഫ്ലോക്കി പറയും, ഞാൻ രക്ഷപ്പെട്ടത് റെഗ്നർ കാരണമാണ്, പിന്നെ എൻ്റെ ഭാര്യയും കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. റെഗ്നർ പറയും, നീ വേഗം സുഖപ്പെട്ടിട്ട് വേണം, നമുക്ക് ചെയ്ത് തീർക്കാൻ കുറേ പണികളുണ്ട്, നീ കുറേ കപ്പലും ഇനി ഉണ്ടാക്കണം, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ ഫ്ലോക്കി പറയും, ഞാൻ മരിക്കാൻ നേരത്തും ആ സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ബിയോങ് അവിടെ തീയുടെ അവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അങ്ങോട്ട് ഫ്ലോക്കി വരുന്നത്. ബിയോങ് നേരെ ചെന്ന് ഫ്ലോക്കി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ലഗാർത്ത ഫ്ലോക്കിയെ നോക്കി സന്തോഷിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ രാജ്ഞി ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയാണ് കൊണ്ടുവരുന്നത്. ലഗാർത്ത ചോദിക്കും, നിനക്കിത് ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ എന്ന്. അപ്പോൾ രാജ്ഞി പറയും, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലഗാർത്ത പറയുന്നത്, നീ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുമല്ലോ എന്ന്. അപ്പോൾ ഇതൊന്നും ഞാനല്ല ഉണ്ടാക്കിയത്, ഇതിൻ്റെ കൂട്ടെല്ലാം ഞാനാണ് പറഞ്ഞു കൊടുത്തത്, ഉണ്ടാക്കിയത് എൻ്റെ തോഴികളാണ്. അപ്പോഴാണ് റെഗ്നർ പറയുന്നത്, എനിക്ക് ഇവിടെ കല്യാണം ചെയ്യാൻ താല്പര്യമുണ്ട്. സാധാരണ എല്ലാ രാജാക്കന്മാർക്കും രണ്ട് ഭാര്യമാരുണ്ടാവും. അപ്പോൾ ലഗാർത്ത ചോദിക്കും, നിനക്കും വേണോ എന്ന്. അപ്പോൾ റെഗ്നർ പറയും, എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറയും, ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു രാജാവിന് കുറേ ഭാര്യമാരുണ്ടാവും. അങ്ങനെ റെഗ്നറും ലഗാർത്തയും കിടക്കുമ്പോഴാണ് റെഗ്നർ പറയുന്നത്, അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞാണുള്ളത്, എനിക്ക് അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ലഗാർത്ത ഓർത്തുകൊണ്ട് കിടക്കുകയാണ്. പക്ഷേ ലഗാർത്ത രാവിലെ ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. പക്ഷേ ബിയോങ് റെഗ്നറിൻ്റെ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബിയോങ്ങിന് ഒരുപാട് വിഷമമുണ്ട്. ബിയോങ് നേരെ ചെന്ന് ലഗാർത്തയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ലഗാർത്തയും അവനെ സമാധാനിപ്പിക്കുന്നു, നീ അച്ഛൻ്റെ ഒപ്പം നിൽക്കാൻ. അങ്ങനെ ലഗാർത്ത അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ ലഗാർത്ത പഴയ പ്രഭുവിൻ്റെ ഭാര്യനോട് യാത്ര ചോദിച്ച് അവൾക്ക് ഒരേ ഉമ്മ കൊടുത്തതാണ് നമ്മൾ ലഗാർത്ത അവിടെ നിന്ന് പോകുന്നത്. ലഗാർത്തക്ക് ഒരുപാട് വിഷമമുണ്ട് ഇവിടെ നിന്ന് പോകാൻ, പക്ഷേ ലഗാർത്തക്ക് പോയേ പറ്റൂ. ആ ലഗാർത്ത അവിടെ നിന്ന് പോകുന്നു. ലഗാർത്ത പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ റെഗ്നർ അങ്ങോട്ട് വരികയാണ്. റെഗ്നർ ബിയോങ്ങിന് ചോദിക്കും, എന്താണ് ചേർക്കാൻ നീ കരയുന്നതെന്ന്, അമ്മ ഇവിടെ നിന്ന് പോയി. ഇത് കേട്ടതോടെ റെഗ്നർ അവിടെ നിന്ന് കുതിരയെ കൊണ്ട് ലഗാർത്തയെ പിന്തുടർന്ന് പോകുകയാണ്. അങ്ങനെ ലഗാർത്തയെ കാണുകയും ലഗാർത്തയുടെ കുതിരയുടെ ഫ്രണ്ടിൽ തന്നെ ഇവൻ്റെ കുതിരയെ കൊണ്ടുപോയി നിർത്തുന്നു. എന്നിട്ട് നമ്മുടെ റെഗ്നർ ചോദിക്കുന്നു, എൻ്റെ അടുത്ത് പറയാണ്ട് ഇവിടെ നിന്ന് പോകുകയാണോ? അപ്പോൾ ലഗാർത്ത പറയും, എന്നെ അപമാനിച്ചതും പോരാ, ഇനി ഞാൻ നിൻ്റെ ഒപ്പം ഇവിടെ നിൽക്കണോ? അപ്പോൾ റെഗ്നറിൻ്റെ മകൻ ബിയോങ് അങ്ങോട്ട് ഓടി വരികയാണ്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടാണ് ബിയോങ് ഓടി വരുന്നത്. അപ്പോൾ ബിയോങ് പറയും, എൻ്റെ മനസ്സ് മാറി, ഞാൻ എൻ്റെ അമ്മയോടൊപ്പം തന്നെയാണ് പോകുന്നതെന്ന് ബിയോങ് റെഗ്നറിൻ്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ടതോടുകൂടി റെഗ്നറിന് ആകെ വിഷമമാകുകയാണ്. റെഗ്നറിനെ കെട്ടിപ്പിടിക്കുകയാണ് ബിയോങ്. ബിയോങ്ങിന് തലയിലെല്ലാം റെഗ്നർ ഉമ്മം വെക്കുന്നു. നീ നിൻ്റെ അമ്മയെ നോക്കിക്കോളണം, ഒരിക്കലും അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് ബിയോങ്ങിനോട് റെഗ്നർ പറയുന്നു.
എന്നിട്ട് റെഗ്നറും കരയുകയാണ്. ഇതൊരു ഭയങ്കര ഇമോഷണൽ സീനാണ്. അവസാനം റെഗ്നർ ഒരുപാട് വിഷമമാകുകയാണ് അവരിവിടെ നിന്ന് പോകുന്നത് കൊണ്ട്. പക്ഷെ ഒരു വിധത്തിൽ റെഗ്നർ എല്ലാം ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് നമ്മുടെ ബിയോങ്ങിനെയും ലഗാർത്തെയും അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. ബിയോങ്ങിന് നേരെ വണ്ടിയുടെ മുകളിലോട്ട് റെഗ്നർ കയറ്റിയിരുത്തുകയാണ്. അങ്ങനെ ബിയോങ് ലഗാർത്തെയും അവിടെ നിന്ന് യാത്രയാവുകയാണ്. പക്ഷെ നമ്മുടെ റെഗ്നറിന് ഒരുപാട് വിഷമമുണ്ട് ഇത് കണ്ടിട്ട്. റെഗ്നർ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവളുടെ വയറ്റിൽ തൊട്ട് നോക്കുകയാണ്. ഇതോടുകൂടിയാണ് രണ്ടാമത്തെ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.